ബാബറി മസ്ജിദിനും ഗ്യാൻവാപി മസ്ജിദിനും പിന്നാലെ അജ്മീരിലെ അഥൈ ദിൻക ജോൻപൂരി പള്ളിയിൽ ലക്ഷ്യമിട്ട് സംഘപരിവാർ എത്തുകയാണ്. സംഘപരിവാർ സംഘടനകളുടെ അകമ്പടിയോടെ ചൊവ്വാഴ്ച ജൈന സന്യാസിമാരുടെ പ്രതിനിധി സംഘം ഈ പള്ളിയിൽ സന്ദർശനം നടത്തിയിരുന്നു. പള്ളി നിലനിൽക്കുന്ന പ്രദേശം സന്ദർശിച്ചതിന് ശേഷം അവിടെ മുമ്പൊരു ക്ഷേത്രവും സംസ്കൃത സ്കൂളും ഉണ്ടായിരുന്നു എന്നിവർ അവകാശപ്പെടുന്നു. ക്ഷേത്രം തകർത്താണ് ഈ പള്ളി പണിതതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇതിന് പിന്നാലെ അജ്മീറിലെ BJP പ്രവർത്തകരും ഈ വിഷയം ഏറ്റെടുത്തു. അയോധ്യ, കാശി വിശ്വനാഥ്, മഥുര എന്നിവയുടെ മാതൃകയിൽ അജ്മീരിലെ പള്ളി നിൽക്കുന്ന സ്ഥലവും തിരിച്ചു പിടിച്ച് സംരക്ഷിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ജൈന സന്യാസി സുനിൽ സാഗറിനൊപ്പം രാജസ്ഥാനിലെ വിശ്വഹിന്ദു പരിഷത്ത് ബജ്രംഗ് ദൾ നേതാക്കളാണ് ആ പ്രദേശം സന്ദർശിച്ചത്. ഗണപതിയുടെയോ അല്ലെങ്കിൽ യക്ഷൻ്റെയോ സാദൃശ്യമുള്ള ദേവന്മാരുടെയും ദേവതകളുടെയും വിഗ്രഹങ്ങൾ തങ്ങളവിടെ കണ്ടെന്നാണ് പള്ളി സന്ദർശിച്ചതിന് ശേഷം ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മുറികളുടെ താക്കോൽ ഇല്ലാത്തതിനാൽ ഞങ്ങൾക്ക് അകത്ത് കയറാൻ കഴിഞ്ഞില്ല. മുഗളന്മാർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ പഴയ ഘടന മാറ്റി ക്ഷേത്രങ്ങൾക്ക് പുതിയ രൂപം നൽകുകയായിരുന്നു എന്നാണ് പള്ളി സന്ദർശന ശേഷം ഈ സംഘം പറയുന്നത്. പഴയ രൂപം തിരിച്ചു കൊണ്ടുവരാൻ പ്രദേശത്ത് സംസ്കൃത സ്കൂളുകൾ സ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. പള്ളി നിൽക്കുന്ന പരിസരത്ത് സർവേ നടത്തിയാൽ കൂടുതൽ വിഗ്രഹങ്ങൾ കണ്ടെത്താനാകുമെന്നും അതിന് അനുമതി നൽകണമെന്നുമാണ് ഇവർ ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യം. പ്രദേശം ആരുടേതാണോ അത് അവർക്ക് തിരികെ നൽകണമെന്നും അവർ പറയുന്നു. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ പള്ളി ഉള്ളത്. ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താനായ ഖുത്തബുദ്ദീൻ ഐബക്കാണ് AD 1199 ഈ പള്ളി പണിതത്. പിന്നീട് 1213 സുൽത്താൻ ഇൽതുത്മിഷാണ് പള്ളി പുതുക്കി പണിതത്. പുരാവസ്തു വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പള്ളിയുടെ ഈ ചരിത്രം വിശദമായി പറയുന്നുമുണ്ട്. അയോധ്യയിലെ ബാബറി മസ്ജിദ്, വാരണാസിയിലെ ഗ്യാൻവാപി, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് തുടങ്ങിയ പള്ളികൾക്ക് പിന്നാലെയാണ് 12-ാം നൂറ്റാണ്ടിൽ ഖുത്തബുദ്ദീൻ ഐബക് സ്ഥാപിച്ച അജ്മീരിലെ പള്ളിക്ക് മേലെ സംഘം കണ്ണുവെക്കുന്നത്. അജ്മീരിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാണത്. സമാധാനമായി കഴിയുന്ന ഒരു ജനതയ്ക്കിടയിൽ വീണ്ടും മതവിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകുകയാണ് സംഘപരിവാർ. ഇനി ഇലക്ഷൻ കഴിയുന്നതോടെ വിഷയം ആളിക്കത്തിക്കാനായിരിക്കും അവരുടെ ശ്രമം.